എൻ്റെ സഹോദരി സഹോദരന്മാരെ, ഫ്രാൻസിസ്കൻ ആത്മായ സഭയുടെ ഇപ്പോഴത്തെ നിയമാവലിയുടെ 10-ാമത്തെ ആർട്ടിക്കിളാണ് ഇന്ന് നമ്മൾ വിചിന്തനത്തിനായി എടുക്കുന്നത്. തൻ്റെ മനസ്സിനെ സ്വപിതാവിൻ്റെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച ഈശോമിശിഹായുടെ രക്ഷാകരമായ അനുസ്മരണത്തിനായി അവർ ഐക്യപ്പെട്ട് അവരുടെ ജീവിതാന്തസ്സിന് അനുയോജ്യമായ ചുമതലകൾ അനുസരണയോടെ നിർവഹിക്കണം. പ്രയാസങ്ങളും പീഡകളും നേരിടുന്ന അവസരങ്ങളിൽ പോലും അവർ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദരിദ്രനും ക്രൂശിതനുമായ ഈശോയെ അനുസരിക്കുകയും വേണം. വിശുദ്ധ ഫ്രാൻസിസിൻ്റെ ജീവിത മാതൃകയിൽ നിന്നും ലിഖിതങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും സർവോപരി പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ നിറഞ്ഞും സഹോദരി സഹോദരന്മാർ അനുദിനം ക്രിസ്തുനാഥൻ അവർക്കു നൽകിയ ഏറ്റവും വലിയ ദാനമായ ദൈവപിതാവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ ഉൾക്കൊണ്ട് വിശ്വാസത്തോടെ ജീവിക്കണം. അവർ എല്ലാവരുടെയും മുന്നിൽ ഈ വിശ്വാസത്തിന് സാക്ഷ്യം നൽകണം. അവരുടെ കുടുംബജീവിതത്തിൽ, അവരുടെ ജോലികളിൽ, അവരുടെ സന്തോഷങ്ങളിലും സഹനങ്ങളിലും സ്ത്രീ പുരുഷന്മാരായ എല്ലാവരെയും ഒരേ പിതാവിൻ്റെ മക്കളെന്ന നിലയിൽ സഹോദരി സഹോദരന്മാരെ കണ്ടുകൊണ്ട് അവരുടെ ബന്ധങ്ങൾ നിലനിർത്തണം. സമൂഹ ജീവിതത്തിലുള്ള അവരുടെ സാധ്യതകളിലും പങ്കാളിത്തമാകണം. മരണത്തോളം അനുസരണയുള്ളവനായിരുന്ന യേശുവിനോടുകൂടെ അവർ ദൈവഹിതം ആരാഞ്ഞറിയുന്നതിനും അത് നിറവേറ്റുകയും വേണം. സ്നേഹത്തിൻ്റെയും വെളിപ്പെടുത്തലിൻ്റെയും സ്വാതന്ത്ര്യമെന്ന ദാനത്തിൻ്റെയും അവർ കൃതജ്ഞത അർപ്പിക്കണം. തിരുസഭാധികാരികളുടെയും അവരാൽ നിയോഗിക്കപ്പെട്ടവരുടെയും നൽകുന്ന സഹായം സ്വീകരിച്ച് അവർ ദൈവപുത്രൻ്റെ ഹിതം പൂർത്തിയാക്കണം. സമൂഹ ജീവിതത്തിൽ അസന്നിഗ്ധമായ പ്രകോപനങ്ങളില്ലാതെയും സാഹസികതയോടെ ധീരമായ തിരഞ്ഞെടുപ്പ് നടത്താൻ അവർ തയ്യാറാകണം. 10-ാമത്തെ ഫ്രാൻസിസ്കൻ ആർട്ടിക്കിളിൽ പറയുന്നത്, ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ദരിദ്രനും ക്രൂശിതനുമായി ഈശോയെ അനുകരിക്കണമെന്നുള്ളതാണ്. എങ്ങനെയാണ് നാം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കേണ്ടത്? ഉത്തരം ഒറ്റ വാക്കിലാണെങ്കിൽ അത് സ്നേഹത്തിലൂടെയാണ്. ആരെയെല്ലാം സ്നേഹിച്ചുകൊണ്ട്? എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിച്ചുകൊണ്ട്. വ്യക്തി, വസ്തു, മനുഷ്യ മൃഗാദികൾ എന്നിങ്ങനെയല്ല, എല്ലാത്തിനെയും സ്നേഹിച്ചുകൊണ്ട്. ആ സ്നേഹം നമ്മിൽ നിലനിർത്തിപ്പോകാൻ സാധ്യമാകുന്ന വിധം വിശ്വാസത്തെ കെട്ടിപ്പടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. 10-ാം ആർട്ടിക്കിളിൽ തന്നെ അനുസരണത്തെക്കുറിച്ച്, രക്ഷാകരമായ അനുസരണത്തിനായി അവർ ഐക്യപ്പെട്ട് അവരുടെ ജീവിതാന്തസ്സിന് അനുയോജ്യമായ ചുമതലകൾ അനുസരണയോടെ നിർവഹിക്കണം എന്ന് പറയപ്പെടുന്നു. അനുസരണത്തെക്കുറിച്ച് ഫ്രാൻസിസ് തൻ്റെ അഡ്മനീഷനുകളിൽ 1 മുതൽ 28 വരെയുള്ള ഫ്രാൻസിസ്കൻ അനുശ്ചേദനങ്ങളിൽ ഇപ്രകാരം പറയുന്നു, തനിക്കുള്ളതെല്ലാം ഉപേക്ഷിക്കുന്നതും തൻ്റെ ശരീരം നഷ്ടപ്പെടുത്തുന്നതും തൻ്റെ മേലധികാരികളുടെ ഹിതത്തിന് വിപരീതമല്ലെന്ന് അറിയാവുന്ന ഏത് നന്മയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ അനുസരണമാകുന്നു. തൻ്റെ മേലധികാരി ആജ്ഞാപിച്ചതിനേക്കാൾ ഉത്തമവും തൻ്റെ ആത്മാവിന് കൂടുതൽ പ്രയോജനകരവുമെന്ന് മറ്റു ചിലതിനെപ്പറ്റി ഒരാൾക്ക് തോന്നാം. ഇവയെല്ലാം അയാൾ ദൈവത്തിന് ബലിയായി അർപ്പിക്കട്ടെ. എന്നിട്ട് മേലധികാരികളുടെ അഭിലാഷം അത്യുത്സാഹത്തോടെ നിറവേറ്റാൻ ശ്രമിക്കണം. ഇതാണ് സ്നേഹപൂർവമായ അനുസരണം.
എന്തെന്നാൽ ഇതു ദൈവത്തെയും അയൽക്കാരനെയും ആനന്ദിപ്പിക്കുന്നു. എന്നാൽ മേലധികാരി അധീനൻ്റെ മനസ്സാക്ഷിക്ക് വിപരീതമായി എന്തെങ്കിലും ആജ്ഞാപിച്ചാൽ അധീനൻ അതനുസരിക്കാൻ പാടില്ലെങ്കിലും അയാളെ ഉപേക്ഷിച്ചു പോകരുത്. അതുമൂലം മറ്റുള്ളവരിൽ നിന്ന് പീഡനം സഹിക്കേണ്ടി വന്നാലും ആ അധീനൻ അവരെ ദൈവത്തെ പ്രതി പൂർവാധികം സ്നേഹിക്കണം. തൻ്റെ സഹോദരങ്ങളെ വിട്ടുപിരിയാതെ ഇത്തരം പീഡനം അനുഭവിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുന്നവൻ പൂർണ്ണമായ അനുസരണം പാലിക്കുന്നവനാകുന്നു. ഇവിടെ യഥാർത്ഥമായ അനുസരണം, സ്നേഹപൂർവമായ അനുസരണം, പൂർണ്ണമായ അനുസരണം എന്നിങ്ങനെ നമ്മെ വിശേഷിപ്പിച്ചു തരുന്നു. ഇതിൽ സ്വജീവിതം സഹോദരർക്ക് വേണ്ടി അർപ്പിക്കുന്നതാണ് പരിപൂർണമായ അനുസരണം. നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നതും ഈ അനുസരണം തന്നെയാണ്. ഒരു കാര്യം കൂടെ മൂന്നാമത്തെ അനുശാസനത്തിൽ പറയുന്നുണ്ട്. അത് കുറച്ച് കട്ടിയുള്ളതാണെങ്കിലും മേലധികാരി കൽപ്പിച്ചതിനേക്കാൾ മെച്ചപ്പെട്ടവ അന്വേഷിക്കുന്ന എന്ന ഭാവത്തിൽ പിന്തിരിഞ്ഞു നോക്കുകയും തങ്ങളുടെ തന്നിഷ്ടമാകുന്ന ഛർദിയിൽ ഭക്ഷിക്കുകയും ചെയ്യുന്ന അനേകം സന്യസ്തരുണ്ട്. തങ്ങളുടെ ദുർമാതൃക വഴി അനേകരുടെ ആത്മനാശത്തിന് കാരണമാകുന്നു അവർ. ഇവർ കൊലപാതകികളാകുന്നു. നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, പരിപൂർണമായ അനുസരണം എന്നിൽ നീ തന്നെ നടത്തി തരണമേ. ആമേൻ.